Hello guys, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം guys. അപ്പോൾ ദാ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോക്സർ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ വമ്പൻ ഒരു അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണാം. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പ്രീമിയർ പാക്ക്, ലെജൻഡറി പാക്ക് അങ്ങനെ കുറേ പാക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്കുള്ള കോയിൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇതിനകത്ത് പി സിയിൽ നോക്കണത് 300 കോയിനേ ഉള്ളൂ. നിങ്ങൾ 1000, 1500 മിനിമം 500 കോയിൻസ് എങ്കിലും ഉള്ളവർക്ക് വേണ്ടി അത് കളിക്കാനുള്ളതുകൊണ്ട് പക്ഷേ അത് നഷ്ടക്കച്ചവടമാണ്. കാരണം അത് 500 കളിച്ചാൽ പോലും അവസാനം നമുക്ക് 200 കോയിനും ബാക്കിയുള്ള ഒബ്ജക്റ്റീവ്സ് 5-star നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് കിട്ടും. എന്നാൽ പോലും സംഭവം നഷ്ടമാണ്. കാരണം നമുക്ക് കോയിൻസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇവൻസും ഇല്ല. നമ്മൾ 500 കോയിൻ കൊടുത്താലേ നമുക്ക് 200 കോയിൻ തിരിച്ചിട്ടു. അത് എന്തൊരു തരത്തിലുള്ള ബിസിനസ്, അത് ബിസിനസ് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ഡൗട്ട് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതാണ്. അപ്പോൾ നമ്മളിന്ന് കറക്കാൻ മതി ലിവർപൂൾ പാക്കാണ്. 300 കോയിൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ജസ്റ്റ് സിഇഒ ആരൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം ഏതൊക്കെ പ്ലേസ് ഉണ്ടെന്ന്. അപ്പോൾ സലയുണ്ട്, വാൻഡിക്, റോബർട്ട്സൺ, ഹെൻഡേഴ്സൺ, മാറ്റിച്ച് മാറ്റിക്, എന്താണ് ഫബിന്യൂ, മാനെ, അലിസൺ. ഓക്കെ, ഇത്രയും പേരാണുള്ളത്. നമുക്ക് ഫസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ബാക്ക് എനിക്ക് കൺട്രോൾസ് എത്ര സംഭവമില്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റോ ചെയ്യാം. ഓക്കെ, ഹീസ് എ ഫസ്റ്റ് റോ. ഗെയിമിൽ കുറേ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് അപ്ഡേറ്റ് വന്നതിന് ശേഷം. സ്ക്രീനിൻ്റെ സംഭവത്തിലൊക്കെ പെസിൻ്റെ നമ്മുടെ ഫോണിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആനിമേഷൻ അവരാണ്. ആദ്യം തന്നെ നമുക്ക് സലയെ കിട്ടുമോ? സലയാണ് ടാർഗറ്റ്. സല, അലിസൺ, പിന്നെ ആരാ ടാർഗറ്റ്? മാനെ ടാർഗറ്റാണ്. വാൻഡിക്ക് നല്ല പ്ലെയറാണ്. അപ്പം അത്യാവശ്യം ഓക്കെ. 5-star അല്ലേ? 5-star വാൻഡിക്ക്. ഓ ഗൈസ്, ഫസ്റ്റ് തന്നെ ഒരു ബാങ്ങോടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇറ്റ്സ് വെർച്വൽ വാൻഡിക്ക്. നല്ലൊരു ബാക്ക്. ആദ്യമായിട്ടാണ് ഇത്രയും നല്ല പ്ലെയറിനെ കിട്ടുന്നത്. കൊള്ളാമല്ലേ? ഗ്രാഫിക്സ് കൊള്ളാമല്ലേ? നൈസായിട്ടുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇറ്റ്സ് അവർ ഫസ്റ്റ് പിക്ക്. അപ്പോൾ വാൻഡിക്കിന് അടിച്ചിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. 91 റേറ്റിംഗ് ആണ് സ്റ്റാർട്ടിങ്. നമുക്ക് 97, 98 ഒക്കെ പോകും. നമ്മളിരുന്ന ടീമും അനുസരിച്ചിരിക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ ലാഭകരമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ട്രൈ പോവാം. ഓക്കെ, ഇറ്റ്സ് അവർ സെക്കൻഡ് ട്രൈ. നമുക്ക് അവസാനം ഒരു ചാൻസിൽ ഒരു ഫ്രീ ട്രൈ കിടപ്പുണ്ട്. അത് നമുക്ക് ഇറക്കി വെക്കാം. ലെജൻഡ് കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ വലിയ രസമുള്ള വാക്കൊന്നുമില്ല. പോളാൻ പിന്നെ ആയിരിക്കുള്ള ഗിബൻ, പിന്നെ നമ്മൾ ഡി എം എഫ് പേര് പറഞ്ഞല്ലോ. അത് വലിയ രസമില്ലാത്ത ഡി എം എഫ് ആണ്. ഏറ്റവും 5-star. ഹൂ ഈസ് ഗോയിങ് ടു ബി ദാറ്റ് പേഴ്സൺ? നമ്മൾ നോക്കാം. ഫെബീഞ്ഞോ ഗൈസ്, കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമില്ല, നല്ല ആങ്കർമാൻ ഡി എം എഫ് ആണ്. പക്ഷേ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സലയമാന അടുത്ത ട്രൈ കിട്ടിയാലേ ഒരു വെറുതെ ട്രൈ ഒക്കെ ആവത്തുള്ളൂ. സലയെ കിട്ടിയാൽ നൈസായിരിക്കും. അറ്റ്ലീസ്റ്റ് മാനേന് കിട്ടിയാൽ പൊളിയായിരിക്കും. കുഴപ്പമില്ല എന്നാലും. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് ട്രൈയിലേക്കാണ് നമ്മൾ പോകുന്നത്. 5 ട്രൈ കണ്ടില്ലേ? 3 ട്രൈ ഉള്ളല്ലേ? ഓക്കെ, സിഒയുടെ ട്രിക്കൊക്കെ നോക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, സാലയെ ടാപ്പ് ചെയ്യാം. ഓക്കെ, സാറെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് അടിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൈലാസിൻ്റെ ട്രിക്കൊക്കെ വർക്കിംഗ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, സല വരട്ടെ. ഹിയർ വി ഗോ സല. ഇപ്പോൾ വേണ്ട ലെജൻഡറി ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് തന്നെ ഫോർല. ആ മോനെ ഈശേ ഫോർലാനൊക്കെ ഇല്ല. വേണ്ട ഗീവനെങ്കിലും തന്നിരുന്നേ കൊള്ളായിരുന്നു. ഏറ്റവും നല്ല 5-star എന്നാണെന്ന് ഞെട്ടുന്നില്ല. കാരണം 5-star ആണ് എല്ലാ പ്ലേയേഴ്സും. മോനെ ഇത് സ്ഥലമില്ലടാ. റോബർട്ട്സൺ 26. കുഴപ്പമില്ല. ഇവൻ്റെ ഡ്രീം ടീം സെറ്റാക്കാൻ അത്യാവശ്യം 3 പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ആഗ്രഹിച്ച പ്ലാനെ കിട്ടിയിട്ടില്ല. സലയോർ മാനെ കിട്ടിയിട്ടില്ല. പക്ഷേ വാൻഡിക്ക് നൈസാണ്. വാൻഡിക്കിനെ കിട്ടിയിട്ടുണ്ട്. റോബർട്ട്സൺ നൈസാണ്. അപ്പോൾ അത് 2 സെറ്റായിട്ടുണ്ട്. ഇതിന് നല്ല ലെഫ്റ്റ് ബാക്ക് ഇല്ലല്ലോ. ഇല്ല. അപ്പം അതും കൂടെ ആയപ്പോൾ നൈസായിട്ടുണ്ട്. ഇനി ലെജൻഡ് ഒരു ട്രൈയും കൂടെ ഉണ്ട്. നമുക്കൊരു ഫ്രീ ട്രൈ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് അതിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, സിയോള് നോക്കാം ആരൊക്കെ ഉണ്ടെന്ന്. ഇല്ല കേസ്, നമ്മുടെ ബാരിയ. അത് തന്നെ ബാരിയാണ് പറഞ്ഞത്. ഗിവനുണ്ട്, പിന്നെ നമ്മുടെ ഫോർലാൻഡ് ഉണ്ട്. ഫോർലാൻഡ് ഓക്കെ. നമ്മുടെ പഴയ ഫോർലാൻഡ് ആ ഒരു ഗുമ്മൊന്നും ഇല്ല. പഴയ ഫോർലാൻഡ് ആ ഒരു പകുതി പോലും ഇല്ല ഇത്. പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല. ഇറ്റ്സ് ഫോർലാൻഡ് ആഫ്റ്റർ ഓൾസ്. ഫോർലാൻഡ് തന്നെയാണ്. CMF ആയെങ്കിൽ DMF അല്ല, CMF ആണ്. ആങ്കർമാൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ എന്തായിരിക്കും സംഭവം. പുള്ളിയുടെ ഇതൊക്കെ കണ്ട 60 ആണ് ഏറ്റവും. 65 ആണ്. ലോങ് ബോൾ ടാക്ടിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാനേജർ പ്ലെയർ ആയിരിക്കത്തില്ല. ഓക്കെ, ഫോളാനാണ് നമ്മുടെ പ്രതീക്ഷ. നോക്കാം. ഹിയർ വി ഗോ. ഇറ്റ്സ് free. It's signed. Legend animation. Illa guys, legend animation illallo. No come. Yedo ulla prayalanu. Danna Benzema. Eda league konnaada vayachi. Ella Benzema aanu. Allalla Jimenez 5 star ah. Pulligan endana 5 star aayadu enikku ariyilla Jimenez. La Liga la poyadu. Atletico Madrid. Jimenez 5 star bro. Center back orpana. Center back even team center back edition namma parana oru power race sambhavangalonnu illa. കുഴപ്പമില്ല എന്തായാലും അത്യാവശ്യം നല്ല ബാക്കായിരുന്നു നമുക്ക് വാൻഡിക്ക് റോബർട്ട്സിനെ കിട്ടി ഇവൻ്റെ ടീം സെറ്റാക്കാൻ പറ്റുന്ന 3 പ്ലേസിനെ കിട്ടി ലെജൻഡിൽ നിന്ന് തന്നെ ഒരു സെൻറ്റർ ബാക്കിനെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രീം ടീമിൽ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി നോക്കാം നൈസ് ആയിരിക്കും നോക്കാം ചെറിയൊരു ഷെയ്ഡൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് ഡിഫൻസൊക്കെ ഷോകായിരുന്നു കേട്ടോ ഓക്കെ ആളെ മാറ്റി കഷ്ടപ്പെടുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഗോൾ കീപ്പർ മാറ്റണം മെൻഡി ഗോൾ കീപ്പർ മെൻഡി ഉണ്ട് അതുകൊണ്ട് അലിസനെ കിട്ടുന്നത് നഷ്ടമായിപ്പോനായിരുന്നു ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ കിടക്കട്ടെ ലെഫ്റ്റ് ബാക്ക് വരുമ്പോൾ ഇടാം ഓക്കെ അപ്പം ഫബീഞ്ഞോ എടുത്ത് DMF ഇടാം ആ യെസ് ഗൈസ് നൈസായിട്ടുണ്ട് അപ്പോൾ 2 DMF ആയി റോഡ്രി കുഴപ്പമില്ല നൈസായിട്ടുണ്ട് സെറ്റാക്കിടുന്ന് ഫുൾ ടീം ഒന്ന് കാണിക്കണേ കഷ്ടപ്പെടാതെ ഡ്രീം ടീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡ്രീം ടീം അപ്പോൾ ഇത് ചെറിയ ടീമാണ് അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നോക്കുമ്പം ഇങ്ങനെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനിയും പോയ ദിവസങ്ങൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഒരുപാട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്കൊന്ന് 20-ാം തീയതി വരത്തിൽ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകം ഗോൾഡിൻ്റെ കോയിൻസ് വന്ന ഇവൻ്റ് ആയിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ യൂട്യൂബ് മാക്സിമം ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അടുത്തിട്ട് എല്ലാവർക്കും ബൈ